ഹായ്, നമുക്കിന്ന് കുറുക്കുകാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ സദ്യയിലൊക്കെ ഒരു മെയിൻ ഐറ്റം കൂടെയാണ്. ഞാനത് രണ്ട് തരത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്തേക്കൊക്കെ ഇത് സാമ്പാറിൻ്റെ കൂടെ തന്നെ വിളമ്പണ പോലെ ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാവുക. കുറച്ചൊരു വെള്ളം പോലെയൊക്കെയുള്ള പുളിശ്ശേരി എന്ന് പറയണൊക്കെ അതിന്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ പച്ചടി ഉപ്പേരൊക്കെ വിളമ്പണ പോലെ തന്നെ സൈഡ് ഡിഷായിട്ടാണ് വിളമ്പിട്ട് കണ്ടിട്ടുള്ളത്. അത് ഈ കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്കുകാളിനാണ് ഈ സൈഡ് ഡിഷായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാളിന് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ ആദ്യം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. കാളിന് ഉണ്ടാക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുക ചേനയും കായയാണ്. ഇപ്പൊ ഞാൻ ഒരു കായ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ചേനയുടെ കഷ്ണം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അപ്പോ ചേനയും കായയാണ് കഷ്ണങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്, നടുകെ കീറി വെച്ചിട്ടുള്ളതാണ്. പിന്നെ കറിവേപ്പില. കറിവേപ്പില നമുക്ക് കഷ്ണങ്ങൾ വേവിക്കുമ്പോഴിടാനും വേണം, അതുപോലെ ലാസ്റ്റ് കടുക് വറുത്തിടുമ്പോൾ അതിലേക്ക് ചേർക്കാനും വേണം. പിന്നെ കാളനിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. നല്ല പുളിയുള്ള തൈരായിരിക്കണം. തൈര് കട്ടൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാളനിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 പിടി തേങ്ങ വേണം. അതേപോലെ 1/4 ടീസ്പൂണിന് മേലെ ജീരകം വേണം. ഇതിൽ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുക. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ചേർക്കാൻ വേണ്ട മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി വേണമെങ്കിൽ 1.5-2 ടീസ്പൂൺ വരെ ചേർക്കാം. കാളനിലെ ടേസ്റ്റൊക്കെ കൂട്ടുന്ന ഒരു സാധനം കൂടിയാണ് കുരുമുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. കഷ്ണങ്ങൾ വേവിക്കാനുള്ള വെള്ളം വേണം. പിന്നെ ലാസ്റ്റ് നമുക്ക് കടുക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള കടുക്, ഉലുവ, കറിവേപ്പില. കറിവേപ്പില മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ്. നെയ്യ് 1 ടീസ്പൂൺ മതി. നമ്മൾ ഈ കാളനെ സദ്യക്കൊക്കെ കൂട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിനി കുറുക്കുകാളൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ അടുപ്പത്ത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് കഷ്ണങ്ങൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അത്രയും കഷ്ണങ്ങൾക്ക് ഇപ്പോൾ 3-3.5 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം ഒന്ന് ചൂടായി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ കായ ചേന ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ പച്ചമുളക്, ചേന, കായ, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. ഇതിനെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഉടഞ്ഞു പോകുന്ന തരത്തിലേക്കൊന്നും നമുക്ക് വേവേണ്ട ആവശ്യമില്ല. ഒരു കാളനിലൊക്കെ കണ്ടിട്ടില്ലേ കഷ്ണങ്ങൾ, നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കും. അപ്പോൾ ഒരു പകുതിയിലധികം ഒരു വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടോളൂ. ഒരുപാട് കുറച്ചിട്ടുണ്ട. ചേനയ്ക്കും കായ്ക്കും അങ്ങനെ ഒരുപാട് വേവുള്ള സാധനങ്ങളല്ല, പെട്ടെന്ന് വെന്ത് കിട്ടണതും കൂടെയാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് നോക്കും കൂടെ ചെയ്യണത്. പകുതി വേവായാൽ മതി നമുക്ക്, പകുതിയിലധികം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ഈ കുറുക്കുകളെന്ന് അല്ലെങ്കിൽ കട്ടിക്കളെന്നെ ഇവിടെ അങ്ങനെ സദ്യക്ക് മാത്രം ഉണ്ടാക്കുക അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ വെജിറ്റേറിയൻസും കൂടെ ആയത് കാരണം ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള തരത്തിൽ ഇവിടെ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏട്ടൻ്റെയും എൻ്റെയും കുഞ്ഞുവിൻ്റെ ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം കൂടിയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും അതെ, വീട്ടിൽ അമ്മയ്ക്ക് അനിയന് ഇന്ന കറി അങ്ങനെയൊന്നും ഇല്ല. അനിയന് പിന്നെയുണ്ട്, സാമ്പാർ കിട്ടി അവന് സന്തോഷമായി. പക്ഷെ അച്ഛൻ പ്രത്യേക ടൈപ്പും കൂടെയാണ്. അച്ഛന് പുളിശ്ശേരി അല്ലെങ്കിൽ കാളൻ നിർബന്ധമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഈ പുളിശ്ശേരി കാളൻ കൂട്ടുന്നത് അത്ഭുതമാണ്. എന്നുവെച്ചാൽ കാളനൊക്കെ നമുക്ക് വെച്ച് വെച്ചാൽ 1 ആഴ്ച ഒക്കെ ഫ്രിഡ്ജിൽ നിൽക്കുമല്ലോ. അപ്പൊ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അമ്മ കാളൻ അല്ലെങ്കിൽ ഇതേപോലെ മോരുകറി, പുളിശ്ശേരി ഒക്കെ വെക്കുമ്പോൾ കുറച്ചധികം വെക്കും. കാരണം അച്ഛന് എല്ലാ ദിവസവും പുളിശ്ശേരി ഇട്ട് അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പൊ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഈ കറികളുടെ റെസിപ്പി ഒന്നും ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ആദ്യത്തെ തന്നെ സാമ്പാറായിരുന്നു ഇട്ടത്. പിന്നെ ഒരു മാങ്ങാപ്പുളിങ്കറി ഇട്ടിട്ടുണ്ട്. മാങ്ങാപ്പുളിങ്കറി ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ മിക്സഡ് വെജിറ്റബിൾ തീയലായിരുന്നു. പിന്നെ ഇപ്പോൾ 4-ാമത്തെയാണ് ഇപ്പോൾ കാളൻ്റെ റെസിപ്പി. അപ്പോൾ കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്തോളൂ. എന്തായാലും കേടാവൊന്നുമില്ല. അപ്പോൾ ജോലിക്കൊക്കെ പോണവർക്കാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ സൗകര്യം. അപ്പോൾ കാളനൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നവരും ടേസ്റ്റ് കൂടുതലുള്ളൂ. ഒരിക്കലും അത് കേടാവോ എന്നുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട. കഷ്ണങ്ങൾ വെന്ത് വെള്ളം ഒന്ന് വറ്റി കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 2 പിടി തേങ്ങ വേണം. 1/4 ടീസ്പൂണിന് മേലെ ജീരകം വേണം. അതിലേക്ക് ഞാൻ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരില്ല, അതിൻ്റെ അകത്തുനിന്ന് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്.
പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അവിയലിനൊന്നും ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ പോരെ, നന്നായിട്ട് അരഞ്ഞു വരണം. ഇത് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഞാൻ കാളനിലേക്കിൽ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഷ്ണങ്ങൾ എന്തായി നോക്കാം. കഷ്ണങ്ങൾ ഞാൻ എടുത്ത് നോക്കി, പകുതി വേവിനും മേലെ ആയിട്ടുണ്ട്. വെള്ളം ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് അകലം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറ്റട്ടെ. കുറുക്ക് കാളനല്ലേ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരുപാട് വെള്ളം പോലെ വേണ്ട. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തൈരിലുള്ള ഒരു വാട്ടർ കണ്ടൻറ്റും പിന്നെ നമ്മൾ തേങ്ങ അരച്ചതില്ലേ അതും കൂടെ ചേർത്ത് വരുമ്പോൾ ഒരുപാട് വെള്ളമുള്ള പോലെയാവും. അപ്പോൾ അത് കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് വറ്റി ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളിനി ഉടച്ചു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ ഉള്ള ഈ ഒരു ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ശകലം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ശകലം ഇങ്ങനെ വെള്ളം പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ കണ്ട നേരത്തെ കണ്ട പോലെയല്ല, അത് നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ആദ്യം പറഞ്ഞില്ലേ ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കാം. കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. തുടർന്നുള്ള വീഡിയോസ് കാണാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.